90+ മൈ ട്യൂഷൻ ആപ്പ് ഇന്ത്യയിൽ ഏറ്റവും ചിലവ് കുറഞ്ഞതും ക്വാളിറ്റി ഉള്ളതുമായ എഡ്യൂക്കേഷണൽ ആപ്പ്. 100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം പ്രധാനപ്പെട്ട 100 വാർത്തകൾ അരമണിക്കൂർ. സിഎജിക്കെതിരെ തുറന്ന പോരിന് സർക്കാർ. കിഫ്ബിക്കെതിരായ കരട് റിപ്പോർട്ടിൽ വിയോജിപ്പ് അറിയിക്കും. സർക്കാർ നിലപാട് ചീഫ് സെക്രട്ടറി രേഖാമൂലം കൈമാറും. കിഫ്ബി വിഷയത്തിൽ സിഎജി റിപ്പോർട്ടിനെതിരെ ആഞ്ഞടിച്ചു ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക്. വികസനം നടത്തിയത് രാഷ്ട്രീയ താൽപര്യം നോക്കിയല്ലെന്നും ഡോക്ടർ ടി എം തോമസ് ഐസക്. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടരുന്നു. പ്രാദേശികമായ അഭിപ്രായ ഭിന്നതകൾ പരിഹരിക്കാൻ അവസാനവട്ട ശ്രമങ്ങളിൽ നേതൃത്വങ്ങൾ. ഔദ്യോഗിക പ്രഖ്യാപനം കഴിഞ്ഞയിടങ്ങളിൽ സ്ഥാനാർത്ഥികൾ പ്രചാരണ രംഗത്ത് സജീവം. മലപ്പുറത്ത് മുസ്ലിം ലീഗിൽ കൂട്ടരാജി. കോട്ടയത്തെ LDF സീറ്റ് തർക്കം പരിഹരിക്കാനായില്ല. സീറ്റുകൾ വിട്ടു നൽകില്ലെന്ന് CPI. ജില്ലാ പഞ്ചായത്തിലെയും പാലാ ഉൾപ്പെടെയുള്ള നഗരസഭകളിലെയും സീറ്റ് വിഭജനം നീളുന്നു. CPIM CPI ഉഭയകക്ഷി ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു. കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ട് ജോസ് കെ മാണി വിഭാഗം. ലൈഫ് മിഷൻ കേസ് അന്വേഷിക്കുന്ന CBI സംഘം എം ശിവശങ്കറിന്റെ ചാർട്ടേഡ് അക്കൌണ്ടന്റിന്റെ മൊഴിയെടുത്തു. ലോക്കറിൽ കണ്ടെത്തിയത് ലൈഫ് കോഴി എന്ന ED വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് മൊഴിയെടുത്തത്. മറ്റേജൻസികൾക്ക് നൽകിയ മൊഴി ആവർത്തിച്ച വേണുഗോപാൽ. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ സന്ദീപ് നായരെ മാപ്പുസാക്ഷിയാക്കാൻ ഒരുങ്ങി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. നടി ആക്രമിച്ച കേസിൽ മാപ്പുസാക്ഷിയെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ KP ഗണേഷ് കുമാർ MLA ഓഫീസ് സെക്രട്ടറി പ്രദീപിന് പോലീസ് നോട്ടീസ്. 2 ദിവസത്തിനുള്ളിൽ ഹാജരാകണമെന്ന നിർദ്ദേശം. പ്രദീപിനെതിരെ തെളിവ് ലഭിച്ചതിനെ തുടർന്ന് പോലീസ് പ്രതി ചേർത്തു. മണ്ഡല മകരവിളക്ക് പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5 തന്ത്രി കണ്ഠരര് രാജീവരരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി AK സുധീർ നട തുറന്ന് ദീപം തെളിയിക്കും. ഭക്തർക്ക് പ്രവേശനം നാളെ മുതൽ. കോതമംഗലം പള്ളിത്തർക്കത്തിൽ മധ്യസ്ഥ ചർച്ച വഴിമുട്ടി. ചർച്ചകളിൽ നിന്ന് പിന്മാറി ഓർത്തഡോക്സ് വിഭാഗം. വിധി നടത്തിപ്പിന് സാവകാശം തേടിയുള്ള സർക്കാർ നീക്കത്തിനെതിരെ പ്രതിഷേധം. പള്ളി കൈമാറ്റം വൈകിപ്പിക്കരുതെന്ന ഓർത്തഡോക്സ് പക്ഷം. പിടിവാശി ഉപേക്ഷിക്കണമെന്ന് യാക്കോബായ സഭ. ബീഹാറിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അവസാനഘട്ടത്തിൽ. ഇന്ന് പട്നയിൽ ചേരുന്ന NDA യോഗത്തിൽ നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കും. സത്യപ്രതിജ്ഞ നാളെ. ഗവർണർ പഗു ചൌഹാന് രാജിക്കത്ത് കൈമാറി മുഖ്യമന്ത്രി നിതീഷ് കുമാർ. സംസ്ഥാനത്ത് കടുവകളുടെ കൃത്യമായ കണക്ക് കയ്യിലില്ലെന്ന വിചിത്രവാദവുമായി വനം വകുപ്പ്. കടുവകളുടെ സെൻസസ് നടത്തിയത് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി എന്ന വിവരാവകാശ രേഖ. റേഞ്ച് തിരിച്ചുള്ള കണക്ക് ലഭ്യമല്ലെന്നും മറുപടി. കോവിഡ് വ്യാപനത്തിൽ സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയ നിരോധനാജ്ഞ ഇന്ന് അവസാനിക്കും. കോവിഡ് വ്യാപനം കുറഞ്ഞ ജില്ലകളിൽ നിരോധനാജ്ഞ നീട്ടിയേക്കില്ല. തീവ്രവ്യാപനം തുടരുന്ന എറണാകുളം തൃശൂർ അടക്കമുള്ള ജില്ലകളിൽ തീരുമാനമെടുക്കാൻ കളക്ടർമാർക്ക് നിർദ്ദേശം. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സംഘടനാ താൽപര്യങ്ങൾ BJPയെ ബോധ്യപ്പെടുത്തുന്നതിൽ നേതൃത്വത്തിന് വീഴ്ച വന്നോ എന്ന് RSS പരിശോധിക്കും. വിവിധ സംസ്ഥാനങ്ങളിലെ നിർദ്ദേശങ്ങൾ പാലിക്കാത്തത് ചൂണ്ടിക്കാട്ടിയപ്പോൾ BJP നൽകിയ മറുപടിയെ തുടർന്നാണ് നടപടി. ചുമതലക്കാർക്ക് സംഘടനാപരമായ വീഴ്ചയുണ്ടായെങ്കിൽ നടപടിയും RSS ആലോചനയിൽ. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 88 ലക്ഷത്തിലേക്ക്. ചികിത്സയിലുള്ളത് 480,000 പേർ. രോഗമുക്തി നിരക്ക് 93%. ഡൽഹിയിൽ പ്രതിദിന കേസുകൾ 7,000 മുകളിൽ. വെടിനിർത്തൽ കരാർ ലംഘനം തുടരുന്നതിനെതിരെ പാകിസ്ഥാന് കർശന താക്കീതും മുന്നറിയിപ്പുമായി ഇന്ത്യ. ആക്രമണം ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്താൻ കർശന നടപടി വേണമെന്ന ആവശ്യം. നിലപാട് വ്യക്തമാക്കിയത് ഇന്ത്യയിലെ പാകിസ്ഥാൻ അധികൃതരെ വിളിച്ചു വരുത്തി. വെടിനിർത്തൽ കരാർ ലംഘനം തികച്ചും അപലപനീയമെന്നും ഇന്ത്യ. മഹാരാഷ്ട്രയിൽ 4,237 പേർക്ക് കൂടി കോവിഡ്. 105 പേർ കൂടി മരിച്ചതോടെ ആകെ മരണം 45,914. 2,000 പേർക്ക് കൂടി രോഗമുക്തി. രാജ്യത്ത് സൈബർ സുരക്ഷാ നയം അടുത്ത മാസം ഭേദഗതി ചെയ്യും. പുതിയ നിർദ്ദേശങ്ങൾക്ക് നിയമവകുപ്പ് അംഗീകാരം നൽകി. വ്യക്തിവിവര ചൂഷണം, സാമ്പത്തിക തട്ടിപ്പടക്കമുള്ളവ പരിഗണിക്കും. ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഓഡിറ്റ് നടത്താൻ ടെലികോം കമ്പനികൾക്ക് നിർദ്ദേശം. ദീപാവലി ദിനത്തിലെ പടക്കം പൊട്ടിക്കലിനെ തുടർന്ന് ഡൽഹിയിൽ വായുമലിനീകരണം ഗുരുതരം. ഇന്നലെ വായു ഗുണനിലവാര സൂചിക 414 രേഖപ്പെടുത്തി. 350 താഴെയുണ്ടായിരുന്ന ഗുണനിലവാര സൂചിക ഒറ്റ ദിവസം കൊണ്ടാണ് ഉയർന്നത്. ഡൽഹി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി മേയർ ജയ്പ്രകാശ്. വായുമലിനീകരണം നിയന്ത്രിക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെങ്കിലും അവർ ശ്രദ്ധിക്കുന്നില്ലെന്ന് മേയർ. അന്തരീക്ഷ മലിനീകരണം വർദ്ധിച്ചയിടങ്ങളിൽ വാട്ടർ സ്പ്രേയിംഗ് തുടരുന്നു.
എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഡയറക്ടർ സ്ഥാനത്ത് എസ് കെ മിശ്രയ്ക്ക് കാലാവധി നീട്ടി നൽകിയതിനെ പരിഹസിച്ച് മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ. കൂട്ടിലെ തത്ത മറ്റൊരു വർഷം കൂടി തന്റെ കൂട്ടിൽ ചെലവഴിക്കുമെന്ന് പ്രശാന്ത് ഭൂഷന്റെ ട്വീറ്റ്. ഭരണകാലാവധി അടുത്തയാഴ്ച അവസാനിക്കാനിരിക്കെ ഒരു വർഷം കൂടിയാണ് നീട്ടിയത്. നിയമപ്രകാരം രണ്ടു വർഷമാണ് ഇ ഡി ഡയറക്ടറുടെ കാലാവധി. അടുത്ത മാസം രാജ്യത്ത് 10 കോടി കോവിഡ് വാക്സിൻ ഉൽപ്പാദിപ്പിക്കുമെന്ന് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് സിഇഒ. അവസാനഘട്ടം പരീക്ഷണം പുരോഗമിക്കുന്നത് കോവിഷീൽഡ് വാക്സിനിൽ. ഫലം അനുകൂലമായാൽ ഉടൻ ഉപയോഗിക്കാൻ അനുമതി നൽകുമെന്നും സിഇഒ അദാർ പുനവാല. ഇന്ത്യ അടക്കം 6 രാജ്യങ്ങളിൽ എല്ലാ കുട്ടികൾക്കും 5 പനിക്കെതിരെ മരുന്ന് നൽകാൻ കഴിഞ്ഞിട്ടില്ലെന്ന് റിപ്പോർട്ട്. ഇന്ത്യയിൽ 1.2 മില്യൺ കുട്ടികൾക്ക് വാക്സിൻ നൽകിയിട്ടില്ലെന്ന് 2019 കണക്ക്. നൈജീരിയ, എത്യോപ്യ, കോംഗോ, പാകിസ്ഥാൻ, ഫിലിപ്പൈൻസ് തുടങ്ങിയവയാണ് മറ്റു രാജ്യങ്ങൾ. ഏകതാ പ്രതിമയ്ക്ക് സമീപമുള്ള 122 ഗ്രാമങ്ങളിലുള്ളവർ അതൃപ്തരെന്ന് റിപ്പോർട്ട്. ഭൂരിഭാഗം ഭൂമിയും അതീവ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ നിന്ന് കാണിച്ചുള്ള അധികൃതരുടെ നടപടികൾക്കെതിരെ ഗ്രാമീണർ. ഭൂമിയുടെ സർവേ നടപടികളിൽ സംസ്ഥാന സർക്കാരിനെയും പങ്കാളിയാക്കി. ഭൂമിയിൽ നിന്ന് കുടിയൊഴിപ്പിച്ചേക്കുമെന്ന ആശങ്കയിൽ ജനങ്ങൾ. തെലങ്കാനയിൽ കർഷക പ്രതിഷേധം. വെള്ളപ്പൊക്കത്തിലും മഴയിലും കനത്ത നഷ്ടം നേരിട്ടവരെ സർക്കാർ സഹായിക്കുന്നില്ലെന്ന് പ്രതിഷേധക്കാർ. വിളകളുടെ താങ്ങുവില ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. ഈ മാസം 26 ഗ്രാമീണ ബന്ദ് നടത്താൻ തീരുമാനം. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അടുത്തയാഴ്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തും. കോവിഡ് ബാധിതർക്കായി കൂടുതൽ കിടക്കകൾ വേണമെന്ന ആവശ്യം വീണ്ടും ഉന്നയിക്കും. ഡൽഹിയിൽ ഉയർന്നുവരുന്ന വായുമലിനീകരണവും ചർച്ചയാകും. അസം മാധ്യമപ്രവർത്തകൻ പരാഗ് ബുയാനിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധം. കേസിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട് മാധ്യമപ്രവർത്തകരും വിവിധ രാഷ്ട്രീയ പാർട്ടികളും രംഗത്ത്. ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ സ്വതന്ത്ര മാധ്യമപ്രവർത്തനം എന്നത് അടിച്ചമർത്തുന്നെന്ന് രാഹുൽ ഗാന്ധി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും തമ്മിലുള്ള വെർച്വൽ സമ്മേളനം ഡിസംബറിൽ. 16-17 തീയതികളിലാണ് സമ്മേളനമെന്ന് ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം. അടുത്ത വർഷം സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ജമ്മുകശ്മീരിലെ മുതിർന്ന PDP നേതാവ് മുസഫർ ഹുസൈൻ ബേഗ് പാർട്ടിയിൽ നിന്നും രാജിവച്ചു. സീറ്റ് വിഭജന ചർച്ചയുമായി ബന്ധപ്പെട്ട വിയോജിപ്പിനെ തുടർന്നാണ് രാജി. ഇരു പാർട്ടികളും തമ്മിലുള്ള സീറ്റ് വിഭജനത്തിൽ അസന്തുഷ്ടനാണെന്ന് മുസഫർ മാധ്യമങ്ങളോട്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെതിരെ മധ്യപ്രദേശിലെ കോൺഗ്രസ് MP സജ്ജൻ സിംഗ് വർമ്മ. BJP ഇലക്ട്രോണിക് മെഷീൻ ദുരുപയോഗം ചെയ്തില്ലായിരുന്നുവെങ്കിൽ ബീഹാറിൽ മഹാസഖ്യവും മധ്യപ്രദേശിൽ കോൺഗ്രസും സർക്കാരുണ്ടാക്കുമായിരുന്നു. വികസിത രാജ്യങ്ങൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഒഴിവാക്കി. എന്തുകൊണ്ട് ഇന്ത്യയിൽ ഇത് സാധ്യമല്ലെന്നും സജ്ജൻ സിംഗ് വർമ്മ. അടുത്ത വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പുതിയ രാഷ്ട്രീയ നീക്കവുമായി സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ്. വലിയ കക്ഷികളെ ഒഴിവാക്കി ചെറിയ കക്ഷികളുടെ പിന്തുണ ഉറപ്പാക്കി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ നീക്കം. തെരഞ്ഞെടുപ്പിൽ ഒരു കാരണവശാലും BSPയുമായി സഖ്യമുണ്ടാക്കില്ലെന്ന് അഖിലേഷ്. ഗുജറാത്തിൽ ദീപാവലി ആഘോഷിച്ച കോവിഡ് ബാധിതരും ഡോക്ടർമാരും. വവിദ്രയിലെ സർ സയാജി റാവു ആശുപത്രിയിലാണ് ആഘോഷം സംഘടിപ്പിച്ചത്. ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വൈറൽ. ലോകത്തിലെ ഏറ്റവും ഉയർന്ന ശാസ്ത്രജ്ഞരുടെ പട്ടികയിൽ 2% പേരും ഇന്ത്യയിൽ നിന്ന്. പട്ടികയിൽ ഇടം നേടി IIT ഗുവാഹത്തി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിൽ നിന്നുള്ള 36 പേർ. ആഗോളതലത്തിൽ പട്ടിക തയ്യാറാക്കിയത് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി. കർഷക പ്രതിഷേധത്തെ തുടർന്ന് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടതിനാൽ റോഡ് മാർഗം അവശ്യ സാധനങ്ങൾ എത്തിക്കാൻ സൈനിക ശ്രമം. ജമ്മുകശ്മീരിലെയും ലഡാക്കിലെയും സൈനികർക്ക് ശൈത്യകാലത്തേക്ക് ആവശ്യമായ വസ്തുക്കൾ എത്തിക്കാനാണ് ശ്രമം. കർഷക പ്രതിഷേധത്താൽ സൈനികർക്ക് അവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതിൽ ബുദ്ധിമുട്ട് നേരിടുന്നതായി നോർത്തേൺ റെയിൽവേ. ഡൽഹി മുട്കയിൽ തീപിടുത്തം. 1 മരണം, 2 പേർക്ക് പരുക്ക്. 12 ഫയർ ടെൻഡറുകൾ സ്ഥലത്തെത്തി തീയണച്ചു. ഫേസ്ബുക്കിലെ പരാമർശവുമായി ബന്ധപ്പെട്ട മേഘാലയ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിക്കാനൊരുങ്ങി. ദ ഷില്ലോങ് ടൈംസ് പത്രത്തിന്റെ എഡിറ്റർ പട്രീഷ്യ മുഖീം. ഗോത്രവർഗ്ഗക്കാർക്കും അല്ലാത്തവർക്കുമിടയിൽ സാമുദായിക സംഘർഷം സൃഷ്ടിക്കാൻ ശ്രമിച്ചെന്നാണ് പട്രീഷ്യക്കെതിരായ കേസ്. യാത്രാരേഖകളില്ലാതെ എത്തിയ കെനിയൻ ദമ്പതികൾ അസമിൽ പിടിയിൽ. ബംഗ്ലാദേശ് വഴിയാണ് ഇരുവരും ഇന്ത്യയിലെത്തിയതെന്ന് പോലീസ്. ബസ്സിൽ നിന്നാണ് ഇരുവരെയും കസ്റ്റഡിയിലെടുത്തത്. എംബസിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് അധികൃതർ. പബ്ജിക്ക് പിന്നാലെ ടിക്ടോക്കും ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുമെന്ന് സൂചന. ഇത് സംബന്ധിച്ച സൂചനകൾ നൽകി ടിക്ടോക്ക് ഇന്ത്യ ഹെഡ് നിഖിൽ ഗാന്ധി. തിരിച്ചുവരവിനായി ഡേറ്റ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള നീക്കങ്ങൾ കമ്പനി ആരംഭിച്ചതായും നിഖിൽ ഗാന്ധി. അന്തർദേശീയ വാർത്തകൾ.
ലോകത്ത് പുതുതായി 5 ലക്ഷത്തോളം പേർക്ക് കോവിഡ്. ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 5,42,46,000 പിന്നിട്ടു. മരണസംഖ്യ 13,16,000 കടന്നു. ചികിത്സയിലുള്ള 1,10,000 പേരുടെ നില ഗുരുതരം. അമേരിക്കയിൽ കോവിഡ് വ്യാപനത്തിനെതിരെ കൂടുതൽ നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ. നോർത്ത് ഡക്കോട്ട സംസ്ഥാനത്ത് പൊതു ഇടങ്ങളിൽ മാസ്ക് നിർബന്ധം. നെവാഡയിൽ ജനങ്ങൾക്ക് വീടിനുള്ളിൽ തന്നെ തുടരാൻ നിർദ്ദേശം. രാജ്യത്ത് ആകെ രോഗബാധിതരുടെ എണ്ണം 1,12,00,000 കടന്നു. ഓസ്ട്രേലിയൻ പര്യടനത്തിനെത്തിയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം താമസിക്കുന്ന ഹോട്ടലിന് സമീപം ഗ്രൌണ്ടിലേക്ക് ചെറു യാത്രാവിമാനം തകർന്നു വീണു. ആളപായമില്ല. എഞ്ചിൻ പ്രവർത്തനം നിലച്ചതിനെ തുടർന്ന് ഫ്ലൈയിംഗ് സ്കൂളിന്റെ വിമാനം മൈതാനത്തേക്ക് തകർന്നു വീഴുകയായിരുന്നു. യൂറോപ്പിലെയും മിഡിൽ ഈസ്റ്റിലെയും 7 രാജ്യങ്ങളിലേക്കുള്ള പര്യടനത്തിനായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ പാരീസിൽ. അധികാരം വിടാനൊരുങ്ങുന്ന ഡൊണാൾഡ് ട്രംപിന്റെ ഭരണത്തിന്റെ മുൻഗണനകൾ വ്യക്തമാക്കുകയാണ് യാത്രയുടെ ലക്ഷ്യം. വെസ്റ്റ് ബാങ്കിലെ ഇസ്രയേലി സെറ്റിൽമെന്റുകളിലും പോംപിയോ സന്ദർശനം നടത്തും. 4 ബഹിരാകാശ യാത്രികരെ വഹിച്ചുകൊണ്ടുള്ള ഡ്രാഗൺ പേടകത്തിന്റെ വിക്ഷേപണം ഇന്ന്. നാസയും സ്പേസ് എക്സും ചേർന്നാണ് വിക്ഷേപണം നടത്തുന്നത്. വെള്ളിയാഴ്ച പ്രഖ്യാപിച്ച വിക്ഷേപണം ഇന്നത്തേക്ക് മാറ്റിയത് മോശം കാലാവസ്ഥയെ തുടർന്ന്. തായ്ലൻഡിൽ രാജവാഴ്ചയ്ക്കെതിരായ പ്രതിഷേധം തുടരുന്നു. ബാങ്കോങ്ങിലെ രാജസ്മാരകം ഫ്ലെക്സുകൾ കൊണ്ട് മറച്ച ജനാധിപത്യ അനുകൂലികൾ. പ്രതിഷേധത്തിൽ പങ്കെടുത്തത് 1,000,000+ ആളുകൾ. ന്യൂയോർക്കിൽ ബാറുകളും പബ്ബുകളും രാത്രി അടച്ചിടും. തീരുമാനം കോവിഡിന്റെ 2 വ്യാപനം തടയുന്നതിന്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പഠനം ഓൺലൈൻ വഴിയാക്കണമെന്നും നിർദ്ദേശം. കാബൂൾ സർവകലാശാലയ്ക്ക് നേരെ നടന്ന ആക്രമണത്തിന്റെ സൂത്രധാരൻ അറസ്റ്റിൽ. ക്ലാസ് മുറികളിലേക്ക് ഇരച്ചു കയറിയ ആക്രമണകാരികൾ വിദ്യാർത്ഥികൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. ആക്രമണത്തിൽ 22 പേർ കൊല്ലപ്പെട്ടു. എത്യോപ്യയിൽ ആഭ്യന്തര കലാപം രൂക്ഷം. സൈന്യവും വിമത പോരാളികളും തമ്മിൽ ഏറ്റുമുട്ടലിൽ അങ്കാരയിൽ 2 സ്ഫോടനങ്ങൾ കൂടി നടന്നതായി റിപ്പോർട്ട്. വിമാനത്താവളം ലക്ഷ്യമിട്ടും റോക്കറ്റ് ആക്രമണം. അമേരിക്കയിൽ ജനങ്ങൾക്ക് ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ്. ലോട്ട ചുഴലിക്കാറ്റ് നാളെ തീരം തൊടുമെന്ന് അധികൃതർ. നിക്കാരഗ്വെ, ഹോണ്ടുറാസ് എന്നിവിടങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു തുടങ്ങി. റൊമാനിയയിൽ കോവിഡ് ആശുപത്രിയിൽ തീപിടുത്തം. 10 മരണം, 7 പേർക്ക് ഗുരുതര പരിക്ക്. തീപിടുത്തമുണ്ടായത് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ. അൽഖ്വയ്ദ ഭീകര സംഘടനയുടെ നേതാവ് അബു മുഹമ്മദ് അൽ മസാരി ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ടെന്ന റിപ്പോർട്ട് തള്ളി ഇറാൻ. അമേരിക്കയും ഇസ്രയേൽ ഉദ്യോഗസ്ഥരും ചേർന്നൊരുക്കിയ തിരക്കഥയെന്ന വിമർശനം. ഇസ്രയേൽ രഹസ്യസേനയാണ് മസാരിയെ വധിച്ചതെന്നായിരുന്നു അമേരിക്കൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. വാങ്കോ ചുഴലിക്കാറ്റിൽ ഫിലിപ്പൈൻസിൽ മരണം 53, 22 പേരെ കാണാതായി. മണ്ണിടിച്ചിൽ തുടരുന്ന മേഖലകളിൽ നിന്ന് 4,68,000 പേരെ കൂടി ഒഴിപ്പിച്ചു. തലസ്ഥാനമായ മനിലയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും വെള്ളത്തിനടി. ലിബിയയിൽ പൊതുതെരഞ്ഞെടുപ്പിന് മുൻപായി ഭരണഘടന അംഗീകരിക്കണമെന്ന ആവശ്യവുമായി നേതാക്കൾ. 2021 December 24 ദേശീയ തെരഞ്ഞെടുപ്പ് നടത്താൻ യു എൻ നേതൃത്വത്തിൽ ചർച്ചയിൽ ധാരണയായിരുന്നു. തെരഞ്ഞെടുപ്പിന് മുൻപായി പുതിയ ഭരണഘടന യാഥാർത്ഥ്യമാക്കുമെന്നും നേതാക്കൾ. അർമേനിയൻ പ്രധാനമന്ത്രി നിക്കോൾ പഷിയാനെ വധിക്കാനും ഭരണം പിടിച്ചെടുക്കാനുമുള്ള ശ്രമം പരാജയപ്പെടുത്തിയതായി ദേശീയ സുരക്ഷാ സേന. മുന്നുദ്യോഗസ്ഥരടങ്ങിയ സംഘമാണ് നീക്കത്തിന് പിന്നിലെന്ന റിപ്പോർട്ട്. സമാധാന കരാറിനെതിരെ രാജ്യത്ത് പ്രതിഷേധം തുടരും. അസർബൈജാന് പ്രദേശങ്ങൾ വിട്ടുനൽകുന്നതിന് മുൻപ് സ്വന്തം വീടുകൾ തീയിട്ട അർമേനിയൻ ജനത. പ്രദേശങ്ങൾ വിട്ടുനൽകുന്നത് അർമേനിയയും അസർബൈജാനും തമ്മിലുണ്ടായ സമാധാന കരാറിന്റെ ഭാഗമായി. കൂട്ടപ്പലായനം ആരംഭിച്ചു ഗ്രാമവാസികൾ. ഓസ്ട്രേലിയയിൽ വീണ്ടും ചൊവ്വാഴ്ച മുതൽ ലോക്ഡൌൺ. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിലാണ് ലോക്ഡൌൺ പ്രഖ്യാപിക്കുന്നതെന്ന് ചാൻസലർ സെബാസ്റ്റൻ ക്രൂസ്. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾ മാത്രം തുറന്ന് പ്രവർത്തിക്കും. ഇറാനിൽ കൂടുതൽ കോവിഡ് നിയന്ത്രണങ്ങൾ അടുത്തയാഴ്ച മുതൽ പ്രാബല്യത്തിൽ. രോഗവ്യാപനം കണക്കിലെടുത്ത് മേഖലകളെ 3 തിരിച്ച പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തും. റെഡ് സോൺ മേഖലകളിൽ നിയന്ത്രണം കടുപ്പിക്കും. സൌദി അറേബ്യയിൽ നിയമലംഘകരെ കണ്ടെത്താൻ രാജ്യവ്യാപക പരിശോധന തുടങ്ങി. തലസ്ഥാനമായ റിയാദിൽ കഴിഞ്ഞ ദിവസം പൊതുസുരക്ഷാ വകുപ്പും വിവിധ സർക്കാർ ഏജൻസികളും സംയുക്ത പരിശോധനയും നടത്തി. 39th ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേള സമാപിച്ചു. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ പുസ്തകമേള നടന്നത് കർശന കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചു. എണ്ണവില വർദ്ധിക്കാത്ത സാഹചര്യത്തിൽ ഉൽപ്പാദന നിയന്ത്രണം തുടരുമെന്ന് സൌദി ഊർജ്ജമന്ത്രി. ഇക്കാര്യത്തിൽ ഉൽപ്പാദക രാഷ്ട്രങ്ങൾ തമ്മിൽ ധാരണയുണ്ടെന്നും മന്ത്രി. താൽക്കാലികമായെങ്കിലും വില നിയന്ത്രണത്തിന് ഇത് സഹായകരമാകുമെന്ന കണക്കുകൂട്ടലിൽ ഉൽപ്പാദന രാഷ്ട്രങ്ങൾ. ഹണ്ട് ന്യൂസിലേക്ക് വീണ്ടും നോക്കാം. കായികവാർത്ത
ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 7th സീസണിലുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ പുതിയ ജേഴ്സി അവതരിപ്പിച്ചു. കേരള തനിമയോടെയാണ് ജേഴ്സി ഒരുക്കിയിരിക്കുന്നത്. സീസണിൽ ഏറ്റവും മികച്ച 8 പുരുഷ താരങ്ങൾ കൊമ്പുകോർക്കുന്ന ATP ഫൈനൽസ് ടെന്നീസ് പോരാട്ടത്തിന് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ഇന്ന് US ഓപ്പൺ ജേതാവായ ഡൊമിനിക് തീം ഗ്രീസിന്റെ സ്റ്റെഫാനോസ് സിറ്റ്സിപ്പാസിനെ നേരിടും. രണ്ടാം മത്സരത്തിൽ ഫ്രഞ്ച് ഓപ്പൺ ജേതാവായ റഫേൽ നദാൽ റഷ്യയുടെ ആൻഡി റൂബ്ലേയുമായി ഏറ്റുമുട്ടും. ഇന്ത്യൻ പേസർമാരെ വെല്ലുവിളിച്ച ഓസ്ട്രേലിയൻ മുൻ ക്യാപ്റ്റൻ സ്റ്റീവ് സ്മിത്ത്. ഇന്ത്യൻ പേസർമാർ ഷോർട്ട് ബോളിലൂടെ തനിക്കെതിരെ ആക്രമണം നടത്തിയാൽ അതിനുള്ള മറുമരുന്ന് തന്റെ കയ്യിലുണ്ടെന്ന് സ്മിത്ത്. ഇന്ത്യൻ പേസർമാരുടെ ഷോർട്ട് ബോൾ ആക്രമണത്തിനായി കാത്തിരിക്കുകയാണെന്നും മുൻ ക്യാപ്റ്റൻ. ഫ്ലവേഴ്സ് ടിവി കോമഡി ഉത്സവം എന്ന പ്രോഗ്രാമിലൂടെ ജനശ്രദ്ധ നേടിയ ഗിറ്റാർ പെർഫോമർ സുരേഷ് കുട്ടിക്കൽ നേതൃത്വം നൽകുന്ന അക്വസ്റ്റിക് ബാൻഡിന്റെ ആദ്യ കവർ സോങ് പുറത്തിറങ്ങി. വർണ്ണപകിട്ട എന്ന ചിത്രത്തിലെ വെള്ളിനില തുള്ളികളോ എന്ന് തുടങ്ങുന്ന ഗാനം പ്രശസ്ത ഗായകൻ ജിതേഷ് ബാലകൃഷ്ണനാണ് ആലപിച്ചിരിക്കുന്നത്. പാടുകൾ പിന്തുടരാ എന്റെ മനസ്സിലറിഞ്ഞുരുകും നിന്റെ പ്രസാദം പങ്കിടുവാ. മഞ്ഞിരൾ മോടുമൊരാർമകളിൽ ഒരു പൊന്തി. ഇനി ജില്ലാ വാർത്തകൾ. ജയിലിൽ കഴിയുന്നവരുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസത്തിന് ധനസഹായം അനുവദിച്ച സർക്കാർ. 15 ലക്ഷം രൂപയും പ്രൊഫഷണൽ വിദ്യാഭ്യാസ സഹായത്തിന് 5 ലക്ഷം രൂപയുമാണ് അനുവദിച്ചത്. ജീവപര്യന്തമോ വധശിക്ഷയോ വിധിക്കപ്പെട്ട തടവുകാരുടെ കുട്ടികൾക്ക് പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകളിൽ സർക്കാർ നിരക്കിലുള്ള ഫീസ് അനുവദിക്കാനും തീരുമാനം. തിരുവനന്തപുരം വിളപ്പിൻശാല കട്ടയ്ക്കോട് മദരക്കുഴി ഭഗവതി ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചികൾ കുത്തിത്തുറന്ന് മോഷണം. ശ്രീകോവിലിന്റെ 2 വാതിലുകളിലെയും പൂട്ടുപൊളിച്ച നിലയിൽ. കൊല്ലത്ത് യുവാവിനെ ആക്രമിച്ച കേസിൽ ഒരാൾ പിടിയിൽ. മയക്കുമരുന്ന് ഉപയോഗം പോലീസിനെ അറിയിച്ചതിന്റെ പേരിലായിരുന്നു ആക്രമണം. നിരവധി കഞ്ചാവ് കേസിലും വധശ്രമക്കേസിലും പ്രതിയാണിയാളെന്ന് പോലീസ്. കൊല്ലത്ത് സംസ്ഥാന ജലപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിയ കേസിൽ 2 ലോഡിംഗ് തൊഴിലാളികൾ അറസ്റ്റിൽ. ഇരവിപുരം പോലീസ് പിടികൂടിയത് വാളത്തിങ്ങൽ സ്വദേശി രാജൻ, തെക്കേവിള സ്വദേശി ബിജിൽ എന്നിവരെ. കൊല്ലത്ത് അഴീക്കൽ, തങ്കശ്ശേരി, ശക്തികുളങ്ങര, നീണ്ടകര എന്നീ ഹാർബറുകളുടെയും ലേല ഹാളുകളുടെയും താൽക്കാലിക പ്രവർത്തനാനുമതി ഈ മാസം 22 വരെ നീട്ടി. നവംബർ 22 ഉച്ചയ്ക്ക് 12 മണി വരെയാണ് പ്രവർത്തനാനുമതി. ഹാർബറിലെ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുന്നത് സംബന്ധിച്ച ഇടക്കാല റിപ്പോർട്ട് നവംബർ 20 സമർപ്പിക്കാൻ ജില്ലാ കളക്ടറുടെ ഉത്തരവ്. കൊല്ലം ഇരവിപുരത്ത് ബൈക്കിലെത്തി വഴിയാത്രക്കാരെ ആക്രമിച്ച് പണം തട്ടിയെടുക്കാൻ ശ്രമിച്ച 2 യുവാക്കൾ അറസ്റ്റിൽ. ചകിരിക്കട സ്വദേശി സൈദലി, വാളത്തുങ്കൽ സ്വദേശി അഷ്കർ എന്നിവരാണ് അറസ്റ്റിലായത്. പ്രതികളെ പിടികൂടിയത് CCTV ദൃശ്യങ്ങളുടെ സഹായത്തോടെ. ആലപ്പുഴ ജില്ലയിലെ കായംകുളം പത്തിയൂരിൽ കോൺഗ്രസ് പണം വാങ്ങി സീറ്റ് മറിച്ചെന്ന ആരോപണം. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ കെ ബാബുവിന്റെ ബിനാമിയുടെ അനന്തരവിനു വേണ്ടിയാണ് സീറ്റ് മറിച്ചതെന്ന് കോൺഗ്രസ് പ്രവർത്തകർ. 10 ലക്ഷം രൂപ കൈപ്പറ്റി വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ പിന്തള്ളിയെന്നാണ് ആരോപണം. ആലപ്പുഴ ജില്ലയിലെ പ്രധാന ഇടത്താവളങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ എന്നിവിടങ്ങളിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. തീരുമാനം ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട്. പ്രോട്ടോകോൾ കർശനമായി പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം. ചെങ്ങന്നൂർ മുളപ്പുഴയിൽ വെച്ച അപകടത്തിൽപ്പെട്ട വാഹനത്തിൽ നിന്നും 8 കിലോ കഞ്ചാവ് കണ്ടെടുത്തു. 3 പേർ പിടിയിൽ. അടൂർ പഴകുളം സ്വദേശികളായ ഷൈജു, ഫൈസൽ, നെടുമങ്ങാട് സ്വദേശി മഹേഷ് എന്നിവരാണ് പിടിയിലായത്. കോട്ടയം വൈക്കത്ത് മുറിഞ്ഞപ്പുഴ പാലത്തിൽ നിന്നും ആറ്റിൽ ചാടിയ 2 യുവതികൾക്കായുള്ള തെരച്ചിൽ പുനരാരംഭിച്ചു. ഇന്നലെ രാത്രി 7:30 യുവതികൾ പുഴയിൽ ചാടിയത്. ചടയമംഗലത്ത് നിന്ന് കാണാതായ പെൺകുട്ടികളാണെന്ന് സംശയമെന്ന് പോലീസ്. കോട്ടയം തലനാടിൽ ജോസ് കെ മാണി വിഭാഗം നേതാവ് ജനപക്ഷത്തിൽ ചേർന്നു. തലനാട് പഞ്ചായത്ത് മെമ്പർ കെ മോഹൻകുമാറും സഹപ്രവർത്തകരുമാണ് ജനപക്ഷത്തിൽ ചേർന്നത്. കോട്ടയം വൈക്കത്ത് പണം വെച്ച് ചീട്ട് കളിച്ച 13 സംഘം അറസ്റ്റിൽ. ഇവരിൽ നിന്ന് 3.5 ലക്ഷം രൂപ പിടിച്ചെടുത്തു. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ അവതാര ചാർത്ത് നാളെ ആരംഭിക്കും. തന്ത്രി അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ. ഇടുക്കിയിൽ പാമ്പുകളെ പിടികൂടുന്നതിന് പ്രത്യേക പഠന പരിശീലന ക്ലാസ് ആരംഭിച്ച് വനം വകുപ്പ്. ഉദ്ഘാടനം നിർവഹിച്ച് ഇടുക്കി അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ സാബി വർഗീസ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇടുക്കി ജില്ലയിൽ കൺട്രോൾ റൂം നാളെ പ്രവർത്തനം ആരംഭിക്കും. വിവരങ്ങൾ കൃത്യമായി ഏകോപിപ്പിക്കുക, അപേക്ഷകൾ ജില്ലാ കളക്ടർ, വരണാധികാരികൾ ഉൾപ്പെടെയുള്ളവർക്ക് കൈമാറുക എന്നിവയാണ് ചുമതലകൾ.
ഇടുക്കി മൂന്നാറിലെ തോട്ടം മേഖലയിലും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. തോട്ടം മേഖലയിലെ മരമുറിക്കലടക്കം അനുമതി നൽകിയ സർക്കാർ നിലപാട് വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിൽ ഇടതുപക്ഷം. ഭൂമി പ്രശ്നങ്ങളും നിർമ്മാണ നിരോധനവും തെരഞ്ഞെടുപ്പിൽ അനുകൂല സാഹചര്യം ഒരുക്കുമെന്ന വിശ്വാസത്തിൽ യുഡിഎഫ്. തൃശൂർ തുമ്പൂർ മുഴിയിൽ കുരങ്ങുകൾ ചത്തതിൽ ആശങ്ക. 4 കുരങ്ങുകളെയാണ് ചത്ത നിലയിൽ കണ്ടെത്തിയത്. ഭക്ഷ്യവിഷബാധയെന്ന് സംശയം. പാലക്കാട് വാളയാറിൽ രേഖകളില്ലാതെ കടത്തിയ സ്ഫോടക വസ്തുക്കൾ പിടികൂടി. 7000 ജെലറ്റിൻ സ്റ്റിക്കുകളും 7500 ഡിറ്റനേറ്ററുകളുമാണ് പിടികൂടിയത്. മാസ്ക് ധരിക്കാത്തതിനെ തുടർന്ന് പാലക്കാട് ജില്ലയിൽ ഇന്നലെ 172 പേർക്കെതിരെ കേസ്. കോവിഡ് പ്രതിരോധ നിർദ്ദേശങ്ങൾ പാലിക്കാത്തതിന് 2 കേസുകൾ കൂടി. 5 പേരെ അറസ്റ്റ് ചെയ്തതായും സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി. മലപ്പുറത്തെ ചങ്ങരങ്ങളോടുൾപ്പെടെയുള്ള നിരവധി പോലീസ് സ്റ്റേഷനുകൾ ശിശു സൌഹൃദമാക്കി. സംസ്ഥാന പോലീസ് മേധാവി വീഡിയോ കോൺഫറൻസിലൂടെ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ചങ്ങരംകുളം സ്റ്റേഷനിൽ നടന്ന ചടങ്ങ് സിഐ ബഷീർ ചിറക്കൽ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം കാഞ്ഞിയൂരിൽ ഒറ്റയ്ക്ക് വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടമ്മ മുറിയിൽ മരിച്ച നിലയിൽ. തിരുത്തിക്കാട്ടിൽ ഷെരീഫയാണ് മരിച്ചത്. വൃക്കസംബന്ധമായ അസുഖങ്ങളാൽ ചികിത്സയിലായിരുന്നു. മലപ്പുറം കുറ്റിപ്പുറം ബസ്റ്റാൻഡിൽ കംഫർട്ട് സ്റ്റേഷൻ പ്രവർത്തനം നിലച്ചതായി പരാതി. ബസ് ജീവനക്കാരും യാത്രക്കാരും അടിസ്ഥാന സൌകര്യങ്ങളില്ലാതെ ബുദ്ധിമുട്ടിയിട്ടും പരിഹാരമുണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ. പുതിയ പെൻഷൻ പരിഷ്കരണം ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് മലപ്പുറത്തെ നാഷണൽ എക്സ് സർവീസ്മെൻ കൂട്ടായ്മയുടെ പ്രതിഷേധ ധർണ. ബ്ലോക്ക് പ്രസിഡന്റ് രാമൻകുട്ടി ധർണ ഉദ്ഘാടനം ചെയ്തു. വിഷയത്തിൽ അഖിലേന്ത്യാ ചെയർമാൻ ജഗൻ റെഡ്ഡി പ്രധാനമന്ത്രിക്കും പ്രതിരോധ മന്ത്രിക്കും നിവേദനം നൽകിയതായി ഭാരവാഹികൾ. മലപ്പുറത്ത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് നികുതി വെട്ടിച്ചെത്തിച്ച മണ്ണുമാന്തി യന്ത്രങ്ങൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടി തുടങ്ങി. ചട്ടിപ്പറമ്പിൽ നിന്ന് പിടിച്ചെടുത്ത മണ്ണുമാന്തി യന്ത്രത്തിന് 15,000 രൂപ നികുതി ഇനത്തിൽ ഈടാക്കി. മലപ്പുറത്ത് അനധികൃതമായി ചെമ്മണ്ണ് കടത്തിയ 2 ലോറികൾ കൊളത്തൂർ പോലീസ് പിടികൂടി. പാങ്ങ ചെണ്ടി ഭാഗത്ത് പാടം നികത്തുന്നതായി പരാതി ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വാഹനങ്ങൾ പിടികൂടിയത്. മലപ്പുറം ജില്ലയിൽ കോവിഡ് വ്യാപന സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യ ജാഗ്രത ഉറപ്പുവരുത്തുന്നതിൽ വീഴ്ച പാടില്ലെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സക്കീന. ഇക്കാര്യത്തിൽ പൊതുജന പങ്കാളിത്തവും പിന്തുണയും അനിവാര്യം. മലപ്പുറം പെരുവള്ളൂരിൽ ആധുനിക സൌകര്യങ്ങളോടെ സ്റ്റേഡിയം ഒരുങ്ങുന്നു. ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പുരോഗമിക്കുന്നത് 1 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ. കോഴിക്കോട് പ്രസിദ്ധമായ കടലുണ്ടി വാവുത്സവത്തിന്റെ പ്രധാന ചടങ്ങുകൾ ഇന്ന്. കോവിഡ് നിയന്ത്രണ സാഹചര്യത്തിൽ ചടങ്ങുകൾ മാത്രമായാണ് ഇത്തവണ ഉത്സവം. കോഴിക്കോട് നാദാപുരത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ബൂത്തുകളിൽ ജോലി ചെയ്യുന്നതിനായി സ്പെഷ്യൽ പോലീസിനെ നിയമിക്കുന്നു. NCC, NSS വോളണ്ടിയർമാർ എന്നിവർക്ക് മുൻഗണന. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് വോളണ്ടിയർ കോർപ്സ് സമാഹരിച്ച പഠനോപകരണങ്ങളുടെ കോഴിക്കോട് റൂറൽ ജില്ലാതല വിതരണോദ്ഘാടനം നന്മണ്ട ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു. പഠനോപകരണം സമാഹരിച്ചത് ചിൽഡ്രൻസ് ഡേ ചലഞ്ചിലൂടെ. വയനാട് തിരുനെല്ലി കാട്ടിക്കുളം വെള്ളാഞ്ചേരി മേഖലയിൽ വീണ്ടും കടുവയിറങ്ങി. വനം വകുപ്പ് സ്ഥലത്തെത്തി തെരച്ചിൽ നടത്തിയെങ്കിലും കടുവയെ കണ്ടെത്താനായില്ല. കടുവയെ കണ്ടെത്താൻ ക്യാമറകൾ സ്ഥാപിച്ച് വനം വകുപ്പ്. കണ്ണൂർ ഏഴോം നെരുവമ്പ്രത്ത് മാർജിൻ ഫ്രീ മാർക്കറ്റിൽ തീപിടുത്തം. 5 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്ന് നിഗമനം. കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം താലൂക്ക് ആശുപത്രിയിൽ 6 ഡയാലിസിസ് യൂണിറ്റുകൾ സജ്ജം. 1 മാസത്തിനകം പ്രവർത്തനം തുടങ്ങും. നീലേശ്വരം നഗരസഭയിലെയും സമീപ പഞ്ചായത്തുകളിലെയും നിരവധി പേർക്ക് പുതിയ സംവിധാനം പ്രയോജനപ്പെടും. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തന്റെ പൊളിറ്റിക്കൽ അഡ്വൈസറായി ഇന്ത്യൻ വംശജനെ നിയമിച്ചെന്ന് വ്യാജവാർത്ത. അഹമ്മദ് ഖാനെ നിയമിച്ചെന്നാണ് വ്യാജവാർത്ത. JNU സർവകലാശാലയിൽ കാശ്മീർ സ്വദേശികളായ ഇസ്ലാം വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റൽ സൌകര്യം സൌജന്യമാണെന്ന് വ്യാജ പ്രചാരണം. വാർത്തയുടെ സത്യാവസ്ഥയുമായി കാതറിൻ കിണറ്റുകര. JNU സർവകലാശാലയിൽ കാശ്മീരിൽ നിന്നുള്ള ഇസ്ലാം വിദ്യാർത്ഥികൾക്കായി സൌജന്യ ഹോസ്റ്റലുണ്ടോ? കോൺഗ്രസ് പണികഴിപ്പിച്ച ഈ ഹോസ്റ്റലിൽ മറ്റ് മതസ്ഥരായ വിദ്യാർത്ഥികൾക്ക് പ്രവേശനമില്ല എന്ന പ്രചാരണം സത്യമാണോ? പരിശോധിക്കാം. ഈ ചിത്രത്തിൽ കാണുന്നത് 5-സ്റ്റാർ ഹോട്ടലല്ല, മറിച്ച് 2012 കോൺഗ്രസ് JNUവിൽ പണികഴിപ്പിച്ച ഹോസ്റ്റലാണ്. 400 മുറികളുള്ള ഹോസ്റ്റലിൽ ജമ്മുകശ്മീരിലെ ഇസ്ലാം മത വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് പ്രവേശനം. ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയിട്ടാണ് കശ്മീർ ഇസ്ലാമുകൾ ഇന്ത്യക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നത്. ഒരു കെട്ടിടത്തിന്റെ ചിത്രത്തിനൊപ്പം പ്രചരിക്കുന്ന കുറിപ്പാണ് ഇത്.
ആദ്യകാഴ്ചയിൽ തന്നെ വർഗീയ വിഷം നിറഞ്ഞ ഒരു പോസ്റ്റായി ഇതിനെ കാണാൻ കഴിയും. വ്യക്തമായ പരിശോധനയിൽ ചിത്രത്തിൽ കാണുന്ന കെട്ടിടം ജാമിയ മിലിയ സർവകലാശാലയിലേതാണെന്ന് തിരിച്ചറിഞ്ഞു. 2012 കോൺഗ്രസ് പണികഴിപ്പിച്ച ഹോസ്റ്റലാണിത് എന്ന പ്രചാരണവും വ്യാജമാണ്. കോൺഗ്രസിന്റെ പദ്ധതി പൂർത്തിയാക്കി ഹോസ്റ്റൽ നിർമ്മിച്ചത് BJPയുടെ ഭരണകാലത്താണ്. 2017 135 മുറികളുള്ള ഹോസ്റ്റൽ കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ മെഹബൂബ മുഫ്തിയെയും കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിനെയും ക്ഷണിച്ചെന്ന വാർത്ത 2017 നവംബർ 17 ഹിന്ദു പത്രത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സർവകലാശാലയിലെ പ്രതിഷേധങ്ങൾക്കിടയിൽ ഹോസ്റ്റൽ ഉദ്ഘാടനം നീണ്ടുപോകുകയായിരുന്നു. തുടർന്ന് ഹോസ്റ്റലിൽ 400 കിടക്കകൾ വരെ ഒരുക്കി. വ്യാജ പ്രചാരണം ശക്തമായപ്പോൾ ഹോസ്റ്റൽ വനിതകൾക്ക് മാത്രമാണെന്നും എല്ലാ സംസ്ഥാനങ്ങളിലെയും മതങ്ങളിലെയും പെൺകുട്ടികൾക്ക് അവിടെ പ്രവേശനത്തിന് അപേക്ഷിക്കാമെന്നും ഹോസ്റ്റലിന്റെ മുൻ ഭരണസമിതി അംഗം ഡോക്ടർ സബിഹ സയ്യിദ് വ്യക്തമാക്കി. മെറിറ്റ്, സാമ്പത്തികം എന്നീ ഘടകങ്ങൾ അടിസ്ഥാനമാക്കിയാകും അഡ്മിഷൻ നൽകുക. BJPയിൽ നിന്ന് രാജിവെച്ചെന്ന മഹിളാ മോർച്ച ജില്ലാ ഉപാധ്യക്ഷ ശ്രീചാ രാജേന്ദ്രൻ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്തിയതിൽ പ്രതിഷേധിച്ചാണ് 15 രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുന്നതെന്ന് രാജിക്കത്തി. വഞ്ചിയൂർ ട്രഷറി തട്ടിപ്പിൽ ദുരൂഹത തുടരുന്നു. ഉന്നത ഗൂഢാലോചന നടന്നുവെന്ന സംശയം. ട്രഷറി ഓൺലൈൻ സംവിധാനത്തിലെ തകരാർ പ്രതി ബിജുലാൽ അറിഞ്ഞതിൽ ദുരൂഹത. ബിജുലാൽ പണം തട്ടിയത് തകരാറിനെപ്പറ്റി ട്രഷറി ഡയറക്ടറേറ്റിൽ പരാതി ലഭിച്ചതിന് പിന്നാലെ. ട്രഷറി ഡയറക്ടറേറ്റിലെ ഓൺലൈൻ സംവിധാനത്തിന്റെ ചുമതല വഹിക്കുന്നവർ സാങ്കേതിക പരിജ്ഞാനമില്ലാത്തവരെന്നും ആക്ഷേപം. മറാത്ത ഡെവലപ്മെന്റ് അതോറിറ്റി രൂപീകരിച്ചതായി കർണാടക മുഖ്യമന്ത്രി. 50 കോടി രൂപ ഇതിനായി അനുവദിച്ചെന്നും മുഖ്യമന്ത്രി BS യെദ്യൂരപ്പ. മറാത്ത വിഭാഗത്തിന്റെ വികസനമാണ് ലക്ഷ്യമെന്നും യെദ്യൂരപ്പ. കിഫ്ബിയിൽ സ്വർണ്ണക്കടത്ത് സംഘത്തിന്റെ ഇടപെടലുണ്ടെന്ന BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. സ്വപ്നയ്ക്കും ശിവശങ്കറിനും വ്യക്തമായ പങ്കുണ്ട്. കിഫ്ബിയിലെ പല പദ്ധതികളും സ്വപ്നയുമായി ചർച്ച നടത്തിയെന്നും സംസ്ഥാന പദ്ധതികളിലും പങ്കാളിത്തമുണ്ടെന്നും കെ സുരേന്ദ്രൻ. രാജ്യത്ത് ഇതുവരെ പരിശോധിച്ചത് 12,48,36,812 സാമ്പിളുകൾ. ഇന്നലെ മാത്രം പരിശോധിച്ചത് 8,00,000+ സാമ്പിളുകളെന്ന് ICMR. ഇതോടെ 100 ന്യൂസ് പൂർണ്ണമാകും.